രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവൃത്തി ആരംഭിച്ച കളന്തോട് കൂളിമാട് റോഡിന്റെ പ്രവൃത്തിയുടെ മന്ദഗതിക്കും കളന്തോട് മുതൽ അറുന്നൂറ് മീറ്റർ പ്രവൃത്തി നിർത്തിവെച്ച നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു സമരം വേനൽക്കാലത്ത് പൊടിശല്യമായിരുന്നെങ്കിൽ മഴക്കാലം വന്നതോടെ റോഡ് ചെളിക്കുളമായ അവസ്ഥയാണെന്ന് സമരക്കാർ പറഞ്ഞു കെ പോസ്റ്റ് മാറ്റി കൊടുക്കാത്തതാണ് പ്രദേശത്തെ പ്രവൃത്തി നിർത്തിവെക്കാൻ കാരണമായത് എന്നാൽ കെ സി ഇതിനാവശ്യമായ നടപടികൾ നൽകാത്തതാണ് പോസ്റ്റ് മാറ്റാത്തതിന് കാരണമെന്നാണ് കെ സി ബിയുടെ വാദമെന്നും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കാരണം ജനങ്ങൾ പ്രയാസപ്പെടുകയാണെന്നും സമരക്കാർ പറഞ്ഞു റോഡിൽ പല ഭാഗങ്ങളിലും വലിയ രൂപത്തിലുള്ള മഴവെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ചെറുകിട വാഹനങ്ങൾക്കും ഒരുപോലെ പ്രയാസകരമാണ് എം എൽ എയും പഞ്ചായത്ത് ഭരണസമിതിയും ഇതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു കെ എം സി ടി എം ഇ എസ് നായർകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എം വി ആർ ഹോസ്പിറ്റൽ കോഴിക്കോട് എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡാണിത് റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യമൊരുക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഇനിയും പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോയാൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ ഗോയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് റസാഖ് പുള്ളന്നൂർ അധ്യക്ഷനായി അഹമ്മദ് കുട്ടിയരയങ്കോട് എൻ എം ഹുസൈൻ എൻ പി ഹമീദ് മാസ്റ്റർ കുഞ്ഞിമരക്കാർ മലയാമ്മ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു മൊയ്തു പി കണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ നദീറ മുംതാസ് സമീദ് റഫീഖ് കുളിമാട് ഇ പി വത്സല പി നുസ്രത്ത് ബുഷ്റ സിറാജ് ഈസ്റ്റ് മലയമ്മ ഫാസിൽ മുടപ്പനയ്ക്കൽ റഹൂഫ് മലയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡ് റോഡുപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരായ കുഞ്ഞുമരക്കാർ ഹക്കീം മാസ്റ്റർ റസാഖ് പുള്ളന്നൂർ സിദ്ദീഖ് ഈസ്റ്റ് മലയമ്മ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം